നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ധാരാളം മെസ്സേജുകൾ വാട്സപ്പിൽ വന്ന് കിടപ്പുണ്ട്, പെട്ടെന്ന് കോളിലേക്ക് പോകാം. നിങ്ങൾക്കിപ്പോഴും വാട്സപ്പ് ചെയ്യാം, നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുമോ, കുറച്ച് കാര്യങ്ങൾ അറിയാനാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ, നമസ്കാരം. ആരാണ് ഇത്? ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ. അയ്യോ സാർ, പറയോ സാർ. എന്തുണ്ട് വിശേഷം? സുഖാണോ? സുഖാണോ? സുഖാണ് സാറെ, സുഖാണ്. ശരി ശരി. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് പറഞ്ഞാട്ടെ. 24 നവംബർ 1956. സമയം? സമയം കൃത്യമായിട്ട് അറിയില്ല സാർ, വെളുപ്പിനാണ്. വെളുപ്പിന് എന്ന് വെച്ചാൽ ഒരു 5 മണി കഴിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും? 5 മണി സമയത്തൊക്കെ ആയിരിക്കും, വെളുപ്പിന് അറിയാം. ഓക്കെ. ആയില്യ നക്ഷത്രമാണ്? അതെ സാർ. ആ, ശനിയാഴ്ചയാണ്. ശനിയാഴ്ച വെളുപ്പിനെയാ, വൃശ്ചിക 9ാം തീയതിയാ. ചേട്ടാ, കണ്ടകശനി കാലമായിരുന്നല്ലോ ചേട്ടാ, ഇപ്പൊ ഒന്ന് മാറുന്നുണ്ട്. കണ്ടകശനി ആയിരുന്നു കുറച്ച് കാലമായിട്ട്. അത് ചേട്ടന് ഇത്തിരി സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും നല്ല തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു. അത് മാത്രമല്ല, ചേട്ടന് രാഹുർദശാ കാലമായിരുന്നു. അത് ഒന്ന് തുടങ്ങി കുറേ നാളായി, അതിനു മുമ്പ് ചൊവ്വാതെ. അപ്പം ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള പീരീഡാണ് കടന്നു വന്നത്. മനസ്സിലായോ? അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നത് 2023 ഡിസംബർ 19ാം തീയതി മുതലാ. ആ, കുറച്ച് മാറ്റം വരും. ഇപ്പൊ നല്ല തടസ്സങ്ങളായിരിക്കും ചേട്ടാ. ഇപ്പൊ നല്ല തടസ്സങ്ങളായിരിക്കും എന്ന് പറയാ. വെറുതെ നടക്കേണ്ടത് ഒന്ന് ഡിലേ വന്ന് പോകുന്ന പോലെ പോവേ. ഞാനിപ്പോ വിളിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഓ, എന്റെ വീട് ശരിക്കും ചാലക്കുടിയാണ്. ആ, പിന്നെന്താ കണ്ണൂര്? കണ്ണൂർ എന്താ പരിപാടി? കണ്ണൂർ ഞാൻ പറയട്ടെ സാറേ, ഞാൻ പറയാം. ഞാൻ സെൻട്രൽ ഗവൺമെന്റ് സർവീസിലായിരുന്നു. അപ്പം ഞാൻ എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നേ, കാക്കനാട്. ഓ, അവിടെ നിന്ന് ഞാൻ റിട്ടയർ ആയിട്ട് ഇപ്പൊ 7 കൊല്ലമായി. അപ്പൊ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്ഥലമൊക്കെ വാങ്ങിച്ചിരുന്നു. ശരി. അങ്ങനെ ഇവിടെ ഒരു വീടൊക്കെ വെച്ച്, ഇവിടെ കുറച്ച് സ്ഥലം വീടൊക്കെ ഉണ്ട്. ശരി. അപ്പൊ എനിക്ക് ഇതാണെങ്കിൽ ഇവിടുന്ന് വിറ്റ് നാട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു അഭിപ്രായത്തിലിരിക്കുക. ചാലക്കുടിയിലോട്ട് അവിടെയാണ് എന്റെ തറവാടും കാര്യങ്ങളൊക്കെ. ശരി. എന്റെ ചേട്ടനും എന്റെ ബന്ധുക്കളൊക്കെ അവിടെയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയതാ. ശരി. അപ്പൊ ഞാൻ അതിനു വേണ്ടി പല പരിപാടികളും ചെയ്തു സാറേ. പറയുമ്പോ സാറേ എന്നെ കളിയാക്കും. ഞാൻ പല ജ്യോതിഷിനും കണ്ടു, കുറച്ച് പണമൊക്കെ മുടക്കി ഒന്ന് വിൽപ്പന നടക്കാൻ വേണ്ടിട്ട് കുറച്ച് സാമ്പത്തികമൊക്കെ നടത്തി, നഷ്ടമൊക്കെ വന്നു. ജ്യോതിഷന്മാർക്ക് ആർക്കെങ്കിലും അങ്ങ് വിറ്റൂടെ? ജ്യോതിഷന്മാർക്ക് ആർക്കെങ്കിലും അങ്ങ് വിറ്റൂടെ എന്നുള്ള പൈസ മേടിച്ചിട്ട്. ശരി ശരി ചേട്ടാ, ഈ വസ്തു ഇപ്പൊ എത്ര സെന്റാ? വീടിരിക്കുന്നത് 12 സെന്റും വീടും, പിന്നെ വേറെ ഒരു 76 സെന്റ് റബ്ബർ തോട്ടം. ആ ശരി ശരി. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നടക്കാൻ സാധ്യതകൾ കുറവാ. വീടും വസ്തുവും കൂടെ വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കിയാട്ട്. പിന്നെ ചേട്ടാ, കുറച്ച് കാലമായിട്ട് ചേട്ടനുണ്ടായിരുന്ന തടസ്സങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഡിസംബർ 19ാം തീയതി മുതലാണൊന്ന് മാറുന്നത്. അപ്പൊ ചിലപ്പോ അതിനുശേഷം നടക്കും ചേട്ടാ. അല്ലാതെ ഈ ആർക്കും കൊണ്ട് പൈസ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് ചേട്ടാ ഇത് വിൽപ്പന നടക്കാതിരിക്കുമ്പോ എന്താ ഇവരെ വിളിച്ച് പൈസ തിരിച്ചു ചോദിക്കാതെ? നമ്മളിപ്പോ ഒരാൾക്ക് ഒരു പൈസ കൊടുത്തു, അവര് പറയുന്നു അത് വിൽക്കും, ഇപ്പൊ ഉടനെ റെഡിയാന്ന് പറയുന്നു. ആ സമയത്ത് ആ വിൽപ്പന നടക്കാതിരുന്നാൽ എന്തുകൊണ്ടാണ് ആ പൈസ തിരിച്ചു ചോദിക്കാതെ? പറയട്ടെ സാറേ, ഞാൻ പുതുക്കാടുള്ള ഒരാളെ എന്നോട് പറഞ്ഞു 7300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളില് വിൽപ്പന നടക്കും, ഇല്ലെങ്കിൽ പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 7301 രൂപ കൊടുത്തു. എന്നിട്ട് 6 മാസം കഴിഞ്ഞ്, 9 മാസം കഴിഞ്ഞ് വിൽപ്പന നടക്കാതായി. ഇപ്പൊ ഞാൻ പൈസ തിരിച്ചു ചോദിച്ചു. അപ്പൊ ആ പുള്ളി എനിക്ക് 4800 രൂപ തിരിച്ചു തന്നു. ബാക്കി അത് പൂജ ചെലവിന് പോയി. അങ്ങോട്ട് എനിക്ക് ഏലത്ത് അത് ഇതൊക്കെ അയച്ചു തന്നിരുന്നു, പൂജ സാധനങ്ങളൊക്കെ അയച്ചു തന്നിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അത് പോട്ടെ, കുഴപ്പമില്ല. അത്ര ഉള്ളത് കയ്യിൽ തന്നല്ലോ, ഒരു പകുതി മാന്യാണ്, കുഴപ്പമില്ല. ചേട്ടാ അങ്ങനൊന്നും പൈസ ഒന്നും കൂടെ കൊടുക്കണ്ട ചേട്ടാ, നമ്മള് ശ്രമിക്കുക. പിന്നെ അറിയാലോ, നമ്മളിപ്പം ആളുകൾ, ഒന്നാമത്തെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾ ഇപ്പൊ ഈ കുഞ്ഞു വസ്തു വീട് അങ്ങനെയാണ് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. കൂടുതൽ ആളുകളെ എന്നുവെച്ചാൽ ഒരു 7 സെന്റ് 5 സെന്റ്
അങ്ങനെ അങ്ങനത്തെയൊക്കെയാണ് ആളുകളുടെ ഇപ്പൊ ഒരു മനസ്സിലെ ഒരു ചിന്ത. പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ വന്നതിന് ശേഷമൊക്കെ ഒരുപാട് പൈസയൊന്നും വീടിന് വേണ്ടി പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ എന്തായാലും ഈ വർഷം അവസാനത്തോടുകൂടി സമയം ഒന്ന് മാറുന്നുണ്ട് ചേട്ടന്, അതിനുശേഷം നടക്കും. ചേട്ടൻ വിഷമിക്കാതിരുന്നാട്ടെ. ഓ ചേട്ടൻ നാട്ടിൽ വരണം, ചേട്ടൻ ചാലക്കുടി വരണം, ചേട്ടൻ ആ ഇഷ്ടമുള്ള സ്ഥലത്ത് കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ശിഷ്ടകാലം ജീവിക്കണം കേട്ടോ. അത് നടക്കും. രോഗിയാണേ എന്റെ ചേട്ടൻ ചാലക്കുടിയിലുള്ളത്. ആ തീർച്ചയായിട്ടും. അപ്പൊ ചേട്ടൻ അടുത്ത് വേണം വരണം കേട്ടോ. ശരി ശരി ചേട്ടാ. അപ്പൊ ടാറ്റ, എല്ലാം നടക്കട്ടെ. പെട്ടെന്ന് നടന്നു കഴിയുമ്പോ അറിയിക്കുക. ജ്യോതിഷ വിചാരത്തിൽ ചെറിയൊരു ഇടവേളയാണ്, എങ്ങും പോകരുത്, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം, കാത്തിരിക്കുക. ജ്യോതിഷ വിചാരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. ഒന്ന് വിളിക്കുക, കുറച്ചേറെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്, ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ, തിരക്കാണോ? തിരക്കാണോ? അയ്യോ, ഒരു മിനിറ്റ്, ഇത് സൂര്യ ടി വിന്ന് ഹരി പത്തനാപുരം വെച്ചിട്ട് പോരുത്. സൂര്യ ടി വിന്നാണ്, ഹരി പത്തനാപുരാണ്. ഇപ്പൊ തിരക്കാണോ? ഇല്ല, ഒരു വണ്ടി കാത്തി കിടന്ന്, അത്ര കുഴപ്പമൊന്നുമില്ല. വണ്ടി ബസ് കാത്തേ, ബസ് സ്റ്റോപ്പിലേക്ക്. ബസ് സ്റ്റോപ്പിലേക്ക് വന്നാ കുറച്ച് ബസ് സ്റ്റോപ്പിന്റെ സൈഡിലേക്ക് മാറി നിക്കാൻ പറ്റുമോ? എന്നാ പറ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോ പെട്ടെന്ന്, ബസ് വരുന്നതിന് മുമ്പ്. 1991. ബസ് 5 മിനിറ്റ് ലേറ്റ് ആക്കണോ? 5 മിനിറ്റ് വേണ്ട. 1991 നവംബർ 29. സമയം? വെളുപ്പിനെ 5 മണി. അച്ഛനും അമ്മയും വിശ്വസിക്കാം നമുക്ക്. പൂര നക്ഷത്രം? പൂര രേവതിയാണ് അവര് പറയണത്. മോളെ 1991 തന്നെയാണോ? നവംബർ 29 തന്നെയാണോ? നവംബർ 29. 1991 അല്ല, 1990. സ്കൂളിൽ ചേർത്താണ് 91. 1990 നവംബർ 29 രേവതി വരുന്നത്. അന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്, വൃശ്ചികം 13-ാം തീയതി. മോളെ, മോള് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ? കിട്ടും മോളെ, മോള് വിഷമിക്കാതിരിക്കുക കേട്ടോ. മോക്ക് അതാ പ്രയാസമല്ല. പക്ഷെ മോൾക്ക് നല്ല ജോലി കിട്ടും മോളെ. മോള് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, ടെൻഷനൊക്കെ മാറ്റി വെക്കുക. മനസ്സിലായി മോളെ. ഇപ്പൊ കുറച്ച് മോളെ, മോൾക്ക് നേരത്തെ മോളെ ഇടയ്ക്ക് പരിശ്രമിക്കാതെ ഇരുന്നോ? കണ്ടോ, അത് മോശമല്ലേ, വഴക്ക് പറയേണ്ടതല്ലേ അത്. ഞാൻ ആയതുകൊണ്ട് ക്ഷമിച്ചേക്കുന്നു. അതെ, ഇനിയിപ്പോ ശ്രമിക്കണം. അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോണം മോളെ, പ്രാർത്ഥിക്കണം. മോക്ക് ഒരു ജോലി കിട്ടും, നല്ല ജോലി കിട്ടേണ്ട നാളാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി പോസിറ്റീവ് ആവാൻ നോക്കുക കേട്ടോ. മോളെ, വരുമാനം ഉണ്ടാക്കിയെങ്കിലേ പറ്റുള്ളൂ കുഞ്ഞെ, അല്ലാതെ ഒരു മാജിക്കിലൂടെയും നടക്കില്ല. നമ്മൾ വരുമാനം ഉണ്ടാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, അത് മോളെ കൊണ്ട് പറ്റും. അതിനുവേണ്ടി മോളെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേ. ആ സമയം കുറച്ച് മോശമാണ് മോളെ, വരും, ആ ഒരു കാലത്തിലേക്ക് വരും. മോള് വിഷമിക്കാതിരിക്കെ. ഈ 2024 February 21 ശേഷമൊക്കെയാണ് കൂടുതൽ അനുയോജ്യമായ സമയം വരുന്നത് കേട്ടാ. ധൈര്യമായിട്ടിരിക്കും. ഏതാ ഡേറ്റ് ഓഫ് ബർത്ത് പറ? ബസ്സിൽ പോകണ്ടേ? 1983. ആ April 25. സമയം? 12:36. രാവിലെയാണോ ഉച്ചക്ക്? ഓക്കെ, അത്തമാണോ ചോദിച്ചേ? തിങ്കളാഴ്ച ദിവസം മേഡം 12-ാം തീയതി. പാവം മനുഷ്യനാണ് കേട്ടോ, ചതിവൊന്നും വരാതെ നോക്കിക്കോളാൻ പറയണം. പാവം മനുഷ്യനാണ്, ചതിവുകളൊന്നും വരാതെ നോക്കിക്കോളാൻ പറയണം, പ്രത്യേകിച്ച് സാമ്പത്തികമായി. പറ്റില്ല എന്ന് പറയേണ്ടടുത്ത് അങ്ങനെ പറയാൻ പറയണം കേട്ടോ. ഈ വലിയ മോശമുള്ള സമയത്തിൽ നിന്നൊന്ന് മാറി വരുന്നുണ്ട്. ഇപ്പൊ കൊള്ളാം. അല്ല, ഇപ്പൊ വരും മോളെ. വലിയ മോശമുള്ള സമയമായിരുന്നു, അത് മാറുക. ധൈര്യമായിട്ടിരിക്കും, ഇനി മുന്നോട്ട് നല്ലതുപോലെ പോവും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഒരു ജോലി മേടിക്കാൻ നോക്ക്. കുറച്ച് മോശം പീരീഡ് ആണ് മോളെ, ഒരു 6 മാസം കൂടി ഉണ്ടാവും അങ്ങനെ. പക്ഷെ മാറ്റങ്ങൾ ഉണ്ടാവും. നല്ല മോശം പീരീഡാണ് കടന്നുപോയത് കേട്ടോ. ഭയങ്കര ടെൻഷൻ ഉണ്ടാവേണ്ടുന്ന സമയമായിരുന്നു. പുള്ളിക്കാരനോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് പോവാമെങ്കിൽ പോവാൻ പറ. ചതിവൊക്കെ വരേണ്ടുന്ന ഒരു പീരീഡ് മോളെ, ചതിവൊക്കെ ഉണ്ടാകേണ്ടുന്ന ഒരു പീരീഡ് ആണ് ഇപ്പൊ പുള്ളിയെ സംബന്ധിച്ച് കടന്നുപോയത്. മനസ്സിലായോ? ഓക്കെ, ശരി. അപ്പൊ ബസ് കയറി പോക്കിയോ, ബൈ.
മകന്റെ കാര്യം അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ, ഹരി പത്മനാഭരം എന്ന് പറഞ്ഞ ഒരാളാണ് ഈ സൂര്യ ടി വിന്ന്. ഡേറ്റ് ഓഫ് ബർത്ത് പറ. സമയം 6:27 PM. ഉത്രം ബുധനാഴ്ച ദിവസം കന്നി 11-ാം തീയതി. പഠിത്തം കഴിഞ്ഞോ? പഠിത്തം കഴിഞ്ഞോ? പഠിത്തം BCA കഴിഞ്ഞേ. ആ, ഇനി എന്താണ് MCAക്ക് പോകാനാണോ പരിപാടി? MCAക്ക് പോയില്ല സാറേ, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പോയി. ആ, എന്നാ പിന്നെ അവനെ ഒരു ജോലിക്ക് വേണ്ടി ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്യേ, എന്നിട്ട് അവൻ പഠിത്തം നിർത്തണ്ടെന്ന് പറയണം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയാലും പഠിക്കാൻ പറയണം. ചെറിയൊരു ജോലി കിട്ടും, അത്ര മോശം സമയമല്ല. പക്ഷെ ചേച്ചി, മോനോട് അത്യാവശ്യമായിട്ട് നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉപദേശിക്കാനുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി ആയിരിക്കും ആദ്യം കിട്ടുന്നത്. കിട്ടുന്ന ജോലി ഏറ്റെടുക്കാൻ വേണ്ടി ഒന്നാമത് പറയണം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, അവനോട് പറയണം ഈ പഠിത്തം നിർത്തരുത് എന്ന് പറയണം. കാരണം എന്താ, ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്നിടത്തോളം അവൻ മാക്സിമം പഠിക്കാൻ പറയണം. കാരണം അവൻ ഈ പഠിത്തത്തിലൂടെ ഒരു ജോലി, നല്ലൊരു ജോലി അവൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വേണം? ഇപ്പൊ എറണാകുളത്ത് പഠിക്കാൻ പോയിട്ടുണ്ട്. മറ്റേ ഈ BCA കഴിഞ്ഞ് പൈത്തൺ ഏതാണ്ട് പ്രോഗ്രാം പഠിക്കാൻ പോയേക്കുവാ. എന്ത് പ്രോഗ്രാം? പൈത്തൺ എന്നാ പറഞ്ഞേ. പൈത്തണോ? ആ, ഞാൻ എനിക്ക് ഒന്നാമത് ഈ ആധുനികമായ പഠിത്തത്തെ പറ്റി നമുക്ക് വലിയ ധാരണയില്ല. ചിലപ്പോ അങ്ങനെ ഉണ്ട്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്താണ്, അതിന്റെ കാര്യങ്ങളെന്ന് എനിക്ക് ചേച്ചിയോട് പറഞ്ഞു തരാൻ ഇപ്പൊ അറിയത്തില്ല. പക്ഷെ ഞാൻ അത് ഉടനെ തന്നെ മനസ്സിലാക്കിയിട്ട് ഇനി അവിടെ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ പറയുകയും ചെയ്യും കേട്ടോ. ഓ, ശരിയായിരിക്കും ചേച്ചി, ആയിരിക്കും. ഞാനത് കേട്ടിട്ടുണ്ട്. എരുമേലി ഹലോ, മറ്റേ എറണാകുളത്ത് ഒരു പാർട്ട് ടൈം ജോലി ചെയ്തോണ്ട് അതും കൂടെ പഠിക്കാം. ഇതന്നെ ഞാൻ പറഞ്ഞത്, ഇതന്നെയല്ലേ ഞാനും പറഞ്ഞത്. അവൻ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറയുക, അതാണ് അവന് നല്ലത്. ഞാനായിട്ട് പോയിട്ടുണ്ട് സാറേ, അന്നേരം ഇന്നൊരു ജോലിയുടെ കാര്യം, ഒരു എന്തോ 10-15 രൂപ ശമ്പളം ഉള്ള ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശരി. അപ്പൊ 23 വയസ്സ്, എല്ലാത്തിനും ഒരു മടിയാണ് ചേച്ചി. 23 വയസ്സേ ആയുള്ളൂ ചേച്ചി, അവന്റെ സമയം കിടക്കുന്നതേ ഉള്ളൂ. ആ, ഇവിടെ 10-43 വയസ്സായി, നമ്മൾ പോലും ഒന്നും ആയിട്ടില്ല ചേച്ചി. ഇങ്ങനെ 23 വയസ്സായ ചെറുക്കനെ ഒന്നും ആയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാതെ. അത് അതാ ഞാൻ അവനെ, അതിനാ ഞാൻ പറഞ്ഞത്. അവനെ ദോഷം കൊണ്ടോ എന്ത് വല്ലതോ ആണ് അതിനെന്താ ചെയ്യേണ്ടത് ചേച്ചി? നാളിന്റെ ദോഷമല്ല, അവനോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ വെച്ചാല്, അവനെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ പറയണം, പഠനവും കൂടെ ഒപ്പം കൊണ്ടുപോകാൻ പറയണം. കാരണം അവനൊരു നല്ല ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുത്താൽ അവൻ പഠിച്ചോളും, അവൻ ജോലി ചെയ്തോളും. മനസ്സിലായോ? അതിനുവേണ്ടി ചേച്ചി ട്രൈ ചെയ്യണം. തീർച്ചയായും അവനെ കൊണ്ട് അത് സാധിക്കും. സാധിക്കുന്ന ആളാണ് ചേച്ചി, ഒന്നുകൊണ്ടുമേ പ്രയാസപ്പെടണ്ട. നല്ല പയ്യനാണ് അവൻ, നല്ല ഭാവി ഉണ്ടാവും. ചേച്ചി, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഇന്ന് പോകുന്നത് നല്ലതാ. തുളസിമാല, അർച്ചന, നെയ്വിളക്കും മാസത്തിലൊരു വ്യാഴാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലം നടത്തിയാൽ കൊള്ളാം. ഓക്കെ. പറഞ്ഞോ ഡേറ്റ് ഓഫ് ബർത്ത്. 29/12/2005. സമയം? സമയം 4:11. വൈകുന്നേരാണോ? PM. ചേച്ചി, തൃക്കേട്ട നക്ഷത്രം വ്യാഴാഴ്ച ദിവസം തനു 14-ാം തീയതി. ഇളയതിന് കണ്ടകശിനിയാ കേട്ടോ, ശ്രദ്ധിച്ചോളാൻ പറയണം. അതുപോലൊരു ദശാസന്ധി വരുന്നുണ്ട് 2024. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ അർച്ചന നടത്തിക്കോണം. ഓക്കെ, ശരി. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, ഒപ്പം സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 6820221. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.